ിയാത്മരെ കർമ്മ ന്യൂസിൻ്റെ കർമ്മദീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാമുവിൽ കൂടൽ ദൈവമേ നിന്റെ പത്ത് കൽപ്പനയിലെ ഒരു പ്രധാന ഐറ്റമാണല്ലോ മോഷ്ടിക്കരുത് മോഷ്ടിക്കരുത് എന്ന് നീ കൽപ്പിച്ചെങ്കിലും കല്പിച്ചെങ്കിലും ഇന്നും മോഷണം തുടങ്ങുന്നു നിന്റെ കണ്ണിലെ ആദ്യത്തെ കള്ളൻ നീ ആദ്യം കള്ള എന്ന് വിളിച്ചത് നിന്റെ കൂടെ അല്ല നീ അവനെ പർദീസയിലെത്തിക്കുകയായിരുന്നു പക്ഷേ പള്ളിയിലെ കള്ളന്മാരെ നീ കള്ളന്മാരെന്ന് വിളിച്ചു പള്ളിപ്പാതിരിമാരെ ബിഷപ്പന്മാരെ നീ ആദ്യം കള്ളൻ എന്ന് വിളിച്ച് കള്ളന്മാരുടെ ഗുഹ എന്ന് പള്ളിയെ പറഞ്ഞു ആ കള്ളം ഇന്നും അവർ തുടരുന്നു അയൽക്കാരൻ്റെ ഇത് മോഷ്ടിക്കുന്നു ഭാരതത്തിൻ്റെ സനാതനധർമ്മ മതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ആചാര അനുഷ്ഠാനങ്ങളെല്ലാം അവർ പയ്യപ്പയ്യെ മോഷ്ടിച്ച് അത് അവരുടേതാണ് ഒറിജിനൽ അവരുടേതാണ് സനാതന മതത്തിൻ്റേതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുവരെ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ മിസ്ഗൈഡ് ചെയ്യിക്കുന്നു നീ കണ്ടോണ്ടിരിക്കുക നിനക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അന്ന് ഒരു ചാട്ടവാറുകൊണ്ട് എടുത്തൊന്ന് വീശി അടിച്ചതിന് നിന്നെ അവർ പങ്കപ്പാടുപ്പെടുത്തുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഈ കള്ളന്മാരോട് നീ ഇനി ഒന്നിനും വരത്തില്ല എന്ന് പച്ചയ്ക്ക് പച്ച എനിക്കറിയാം എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു പോവുക നീ ഭാരതത്തിൻ്റെ നോട്ട് ഏത് കറൻസി ആയാലും ഉടനെ തന്നെ അത് പാകിസ്ഥാനികൾ അതിൻ്റെ അച്ചുണ്ടാക്കി അവിടെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അച്ചടിച്ച് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ പണ്ടുകൊണ്ടേ തുടങ്ങിയ ഒരു വിദ്യയാണ് പക്ഷെ അതുകൊണ്ട് ഈ രാജ്യം മുടിഞ്ഞില്ല മോദി വന്നാൽ നോട്ട് അങ്ങ് ബാൻ ചെയ്തു അടുത്ത നോട്ട് ഇറക്കിയാലും അച്ചടിക്കും അതും എന്ന് മോദിജിക്കറിയാം പക്ഷേ ഈ സനാതനധർമ്മത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ പുരാണ ഗ്രന്ഥങ്ങളിലെ സംഭവങ്ങൾ എല്ലാം ഞങ്ങളുടേതാണ് അവർ പകർത്തിയത് എന്ന് വ്യാജം പറഞ്ഞ് പരത്തുന്ന ഈ മുഴുകള്ളന്മാരെ കാലം എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നൊന്ന് ചോദിച്ചു പോവുക അറബികളുടെ കന്തൂറ വേഷമാക്കി അത് യൂണിഫോമാക്കി കേരളത്തിൽ വന്ന് പാതിരിമാരെ വേഷം കെട്ട് നടത്തി പക്ഷേ ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഹിന്ദു സന്യാസിമാരുടെ കാവി പുതച്ച് അവരെ ഇവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ജനത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക അല്ലാതെ എന്താ ഇതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് എന്നതിൻ്റെ അർത്ഥം എനിക്ക് പിടികിട്ടുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ക്രിസ്തു മതത്തെക്കാട്ടിലും ഇന്ന് നിലവിലുള്ള ലോകത്തിലെ കാക്കത്തുള്ളായിരം മതത്തെക്കാട്ടിലും അഭിപ്രായങ്ങളെക്കാട്ടിലും സനാതന ധർമ്മമാണ് സനാതന മതമാണ് ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും ശ്രേഷ്ഠം എന്ന ഇവരുടെ ഈ മോഷണം കാരണം മനസ്സിലായി മിടുക്കനായ വിദ്യാർത്ഥിയുടെ അടുത്തുള്ള മൊണ്ണ കോപ്പി അടിക്കത്തുള്ളൊ മൊണ്ണയ്ക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എഴുതാൻ അന്നേരമാണ് ഏറ്റവും മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയുടേത് കോപ്പി അടിക്കുന്നത് എത്തി നോക്കി കോപ്പി അടിക്കുന്നത് ഇവിടെ ഇവരെയൊക്കെ ശിക്ഷിക്കാൻ ഒരു ക്ലാസ് ടീച്ചർ ഇല്ല എന്നുള്ളതാണ് പ്രകൃതിയുടെ കുറ്റം ആർക്കുമാരെയും നിയന്ത്രണമില്ല ആർക്കും ആരെയും കോപ്പി അടിക്കാം ആർക്കുമാരെയും കുറിച്ച് ഏഷണി പറയാം പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് സനാതന മതമാണ് എന്നുള്ളത് ഇവരുടെ ഇമോഷണം കാണുമ്പം അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ശ്യാമുകൾക്കുള്ള ഞാൻ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ സനാതനധർമ്മത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നതിൽ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നു എൻ്റെ ചിന്തകളെ ദൈവം എനിക്ക് തന്നതാണ് എന്ന് ഞാൻ അഭിമാനിക്കുന്നു മതത്തിൻ്റെ പേരിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യനെ തമ്മിത്തല്ലിക്കുന്ന പൗരോഹിത്യ മേൽക്കോയ്മയിൽ നിന്ന് ജനമേ നീ വിട്ടൊഴി നിന്റെ പിതാക്കന്മാരുടെ മതത്തിലേക്ക് വാ സവർണരെ ഭയം നന്ന് സനാതന മതം വിട്ട് ശ്രേയസന്ധം എന്നറിയാത്ത സഭയിലെത്താൻ ഉപനിഷത്ത് ഉപനിഷത്തുപേക്ഷിച്ചൻ വല്യപ്പച്ചൻ തലമുറയ്ക്ക് ആത്മജ്ഞാന ദാഹമില്ലാതായി എന്ന് ഞാൻ പാടിയത് എത്ര സത്യം എന്ന് ഞാനിപ്പോൾ ഓർത്തുപോകുന്നു ജനമേ കറുവാപ്പസി നിൻ്റെ പിതാക്കന്മാരുടെ മതത്തിലേക്ക് നീ തിരിച്ചു വ ഇവരുടെ ചെയ്തികൾ തന്നെ നമ്മളെ ഓരോരുത്തരെയും അതിന് പ്രേരിപ്പിക്കുന്നു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ താങ്ക്